ഈ സമരം സി പി എമ്മിനെതിരെയല്ല, ഇത് വടകരയിലെ പോലീസിനെതിരെയാണ്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പോലീസ് സ്റ്റേഷനിലെ എസ് പി ആഫീസിലായാലും സി ഐ ആഫീസിലായാലും ഡി ഡി എസ് പിന്റെ ആഫീസിലായാലും ആ ബോർഡ് മാറ്റുന്നത്, എന്നിട്ട് ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, അങ്ങനെ ബോർഡ് വെക്കുന്നില്ല. അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ പണി നോക്കാലോ. നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ കേസിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, 25-ാം തീയതി രാത്രി വൈകുന്നേരം 6 മണിക്കാണ് കാസിമ് ഞങ്ങളെ വിളിച്ച് പറയുന്നത്, ഞാനുണ്ട്, വേണുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ സ്ക്രീൻഷോട്ടും. ഉടനെ ഫോണുമായിട്ട് വരാൻ പറ്റില്ല, ഫോണുമായിട്ട് വന്നു. ഞങ്ങൾ ആ ഫോണ് കൊണ്ട് ഇവിടെ എസ് പിയുടെ ഓഫീസിൽ വന്നു, എസ് പിയോട് പറഞ്ഞില്ല സറണ്ടർ ചെയ്യും, എന്താ വേണ്ട നടപടി നിങ്ങൾ എടുത്തോ. ഞാൻ എസ് പിയോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കാസിമാണെങ്കിൽ കാസിമിനെ തുറന്ന് കാണിക്കണം, ഇത് രാഷ്ട്രീയ വിജയമല്ല പ്രശ്നം. ഇവിടെ 100 തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതോ തോൽക്കുന്നതോ അല്ല വിഷയം. രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒരു അമ്മ വെച്ച മക്കളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ കടുത്ത വർഗീയത ഉത്തരേന്ത്യയിൽ ബി ജെ പി പരീക്ഷിക്കുന്നു. ആ പരീക്ഷണം ഇവിടെ ചിലത് നടത്തുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വിത്തിൻ 48 hours, ഒരു 48 മണിക്കൂർ സമയം. അങ്ങനെ 48 മണിക്കൂർ കഴിഞ്ഞു, ദിവസങ്ങളെ പിന്നെയും പോയി, വീണ്ടും അയാളെടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ല FIR കാസിമിന്റെ FIR ഇടാത്തത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കേസിൽ 2 FIR ഇടാൻ പറ്റും. ഞാൻ ചോദിച്ചു, ഏതാ ഒരു കേസ്? നിങ്ങൾ ഞങ്ങൾ 6-7 മണിക്ക് ഇവിടെ വന്നു, ഈ വടകര എസ് പിയുടെ മുന്നിൽ വന്നു, ഞങ്ങൾ പരാതി തന്നു, 10 മണിക്കാണ്, രാത്രി 10:20 ആണെന്ന് ഭാസ്കരൻ മാഷ പരാതി പാർട്ടി ആഫീസ് സി പി എം ആഫീസിൽ നിന്ന് വരുന്നത്. അങ്ങനെ സി പി എം ആഫീസിൽ നിന്ന് പരാതി വന്നപ്പോ ഒരന്വേഷണവും ഇല്ല, ഒരന്വേഷണവും. 153A വകുപ്പിട്ട് ഉടനെ കാസിമിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാം. അല്ല, ഉള്ളുപ്പുണ്ടോ പോലീസുകാരാ നിങ്ങൾക്ക്? നിങ്ങൾ പോലീസിന്റെ പണിയാണോ കൊടുക്കുന്നത്? അതല്ല, സി പി എമ്മിന്റെ ചെരുപ്പ് നക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എടുക്കേണ്ട പണി എന്താ? നിങ്ങൾ കേസ് ചാർജ് ചെയ്യേണ്ട FIR ഇടണ്ടേ? എനിക്ക് എന്താ ഭാസ്കരൻ മാഷ് കൊടുത്ത കേസ് എന്താ? ഇതില് എന്ത് നടന്നിട്ടുണ്ട്? സ്ക്രീൻഷോട്ട് കാസിം ഉണ്ടാക്കിയെന്ന. ഞങ്ങൾ കൊടുത്ത കേസ് എന്താ? വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്നുള്ളതാ. അത് രണ്ടും ഒന്നാണോ? വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഫോർജറിയാ. അപ്പൊ ഫോർജറി കേസിന് വരുന്നുണ്ടോ? അപ്പൊ നിങ്ങള് തരാതരം കളിക്ക. വടകരയിലെ ഏറ്റവും വലിയ വിഷയം പോലീസ് നീതി എല്ലാ പോലീസുകാരെയും ഞാൻ പറയില്ല, ഇവിടെ ഒരുപാട് പോലീസുകാരുണ്ട് മാന്യമായി നീതിപൂർവ്വമൊക്കെ നടപടി സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ വളരെ മോശമായ നിലപാടാണ്. ഇവിടുത്തെ എസ് പി ഉൾപ്പെടെ, DYSP ഉൾപ്പെടെ, ഇപ്പൊ എനിക്ക് വിളിക്കുകയല്ലായിരുന്നു, ഇന്നലെ മുതൽ വിളിയാ. സെഷൻ ബ്രാഞ്ച് പോരെ, ക്രൈം ബ്രാഞ്ച് പോരെ, DYSP പോരെ, നോട്ടീസ് ഏതെല്ലാം നോട്ടീസ് ഞാൻ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഒരുപാട് നോട്ടീസ് കടലിൽ കടന്ന് നീന്തി കടന്നവരോട് നിങ്ങൾ ഈ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കണം കേട്ടോ. പോലീസുകാരോടാ പറയേണ്ടത്, നോട്ടീസ് തന്നിട്ട് ഞാൻ എന്താ ഞങ്ങളെ പേടിക്കോ? നിങ്ങൾ കൈത്തോട് കാണിച്ചോ? തയ്യാറായി ഈ വിഷയത്തിൽ ഒരു നാടിനെ സംരക്ഷിക്കാൻ, ഒരു നാട്ടിൽ വർഗീയ കലാപം ഇല്ലാതിരിക്കാൻ, നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ, അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനില്ല തൂക്കുകയറാ നിങ്ങൾ വിധിക്കുന്നെങ്കിൽ അവിടെയും പോകാൻ ഞങ്ങൾ തയ്യാറാ. സംശയമൊന്നും വേണ്ട. നിങ്ങൾ വിചാരിച്ചെന്താ? ഞാൻ 2-3 ഇവിടെ വന്നപ്പോ തന്നെ പരിഹാസം എനിക്ക് മനസ്സിലായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാസിമേ എന്താ വന്ന, ഞാൻ ഇങ്ങനെ ഒരു പെറ്റീഷൻ SP എന്തിനാ SP എല്ലാം കാണാൻ, നമ്മളെല്ലാം പറഞ്ഞൊന്ന് സെറ്റിൽ ചെയ്താ പോരെ. ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കാൻ ഞാൻ മിണ്ടിയില്ല, കാരണം കാസിമ് ഒരു ചെറിയ പയ്യൻ, പാറക്കലത്തുള്ള ലീഗിനൊക്കെ എന്താ നടക്കുക? പിണറായി വിജയന്റെ പോലീസല്ലേ ഇവിടെ ഉള്ളേ? അപ്പൊ നിങ്ങൾക്കൊരു ചുക്കും നടക്കൂല എന്ന് നമ്മളോട് പറയാം. അപ്പൊ മനസ്സിലായോ എന്താ നടന്നത്? എന്നിട്ട് പിന്നെ പറയുന്ന എന്താ? പിന്നെ ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ചുരുക്കിയാണ്, രമേഷിനെ പറഞ്ഞു. ഞങ്ങൾ ആരോ പറഞ്ഞു രമേഷിനെ, നിങ്ങൾ പറ കോടതിയിൽ ഇവർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നത് റെഡ് വളണ്ടിയേഴ്സ്, റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ, പിന്നെ പിന്നെ കിട്ടിയത് എവിടുന്ന അമ്പാടി വിട്ടു. അങ്ങനെ വന്നിട്ട് മുട്ടി നിൽക്കുന്നത് എവിടെയാ? റിബേഷിന്റെ അടുത്താ. എന്നിട്ട് നേരത്തെ വീട് പറഞ്ഞ പോലെ റിബേഷ് മുട്ടുന്നില്ല. പോലീസ് പറയാ, സാധാരണ പ്രതിനെ പിടിച്ചാൽ എന്താ ചെയ്യാ? നമ്മൾ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്
പലൂതയൊക്കെ വാങ്ങിച്ചോട്ടെ, എന്റെ മോൻ പറ മോൻ പറ അങ്ങനെ പോലീസ് കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മോനൊന്ന് പറ. അപ്പൊ മോൻ പറയുന്നില്ല, എന്നാ പിന്നെ ഇനിയൊരു മാപ്പ് സാക്ഷ്യം അതാ കോടതി കൊടുത്താ അല്ലെ കോടതി നിങ്ങൾ കിട്ടണ്ടല്ലോ കിട്ടു, അത് അപ്പൊ പറയാം. അപ്പൊ പറയാം എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് വരുന്നത്, എന്തൊക്കെയാ ഇവിടെ നടന്നത്, എന്തൊക്കെയാ അപ്പോഴും നമുക്ക് പറയാം. ഞാൻ ചോദിക്കണം അതിന്റെ പേരിൽ എനിക്കൊരു നോട്ടീസ്. എന്തിനാ നോട്ടീസ്? ഞാൻ എന്താണ് ഒന്നും ക്രിയേറ്റീവ്, നമ്മളൊന്നും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞ് മറുപടി കൊടുത്തിട്ടില്ല. വക്കീൽ നോട്ടീസ് വന്നത് നമ്മളെ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഊരിക്ക് വേണ്ടി ഹാജരായ വക്കീലാണ്. ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, മാഷാള്ള സ്പീക്കർ ഒട്ടിച്ച ഇന്നോവ വണ്ടി വരുന്നുണ്ട് പിന്നിൽ നിന്ന്. ഏതായാലും സി പി എം മാറിയിട്ടുണ്ട്, കുറെ മാറിയിട്ടുണ്ട്. ഇപ്പോ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ജനം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഈ കളി ഇത് നടക്കില്ല, നിങ്ങളെല്ലാം തന്നെ തിരിച്ചെടുക്കുക. ഞാൻ മത്സരിക്കുമ്പോൾ 2016 ഞാൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രചരണം പോസ്റ്റർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ എല്ലാ കാലത്തും വർഗീയ പ്രചരണം നടത്തിയ ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് അത് സിറാത്ത് പാലം വന്നു, എന്തൊക്കെയാ വന്നില്ലേ, അഴീക്കോട് സിറാത്ത് പാലം, വടകരയിൽ കാഫർ, വേറെ പലയിടത്തിലും പല സംഗതികൾ വന്നിട്ടു. ഇതെന്തൊരു പാർട്ടിയായിരിക്കും ഈ തരാതരം വർഗീയം കളിക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഞാൻ സി പി എമ്മിനെ മുഴുക്കമായി ഞാൻ പറയുന്നില്ല, ഇതിലൊരു കൂടെ സംഘമുണ്ട്, ആ സംഘമാണ് ഇതൊക്കെ ചെയ്യുന്നത്. സി പി എം പാർട്ടിയാണ് എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇന്നത്തെ ലീഡർഷിപ്പ് അതിന് നേരിട്ട് കൊടുക്കാം. ഗോവിന്ദ പാണി ചോദിച്ച ചോദ്യം, 18 ലീഗുകാരെയും കോൺഗ്രസ്സുകാരെയും അറസ്റ്റ് ചെയ്തില്ലേ, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയോ പ്രചരണങ്ങൾ അവരെന്തിനാ അറസ്റ്റ് ചെയ്ത്, ഷെയർ ചെയ്ത വകയിലാണ്. അങ്ങനെ ഷെയർ ചെയ്താൽ റെഡ് വളണ്ടിയേഴ്സിനെ അറസ്റ്റ് ചെയ്യണ്ടേ, റെഡ് എൻകൗണ്ടറിനെ അറസ്റ്റ് ചെയ്യണ്ടേ, അമ്പാടിമുക്ക് സഖാക്കളെ അറസ്റ്റ് ചെയ്യണ്ടേ? അതെന്താ അത് അറസ്റ്റ് ചെയ്യാത്തത്? ഇവരൊക്കെ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത ആളുകളല്ലേ? അപ്പോൾ ഷെയർ ചെയ്ത ആളുകളെ നിങ്ങളെങ്ങനെയാ സാക്ഷിയാക്കുക? അപ്പോ യു ഡി എഫ് ആണെങ്കിൽ പ്രതി, എൽ ഡി എഫ് ആണെങ്കിൽ സാക്ഷി കുറ്റം ചെയ്താൽ ഇത് എവിടെ തന്നെ ഇന്ത്യ, ഇത് എവിടെ തന്നെ ആയാ? അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കെ മുരളീധരൻ സർ, പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് രവീന്ദ്രകുമാർ, ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ ടി ഇസ്മായിൽ സാഹിബ്, സൂപ്പി നരിക്കാട്ടേരി ഐ മൂസ, ഐക്യജനാധിപത്യ മുന്നണി എൻ വേണു, ഐക്യജനാധിപത്യ മുന്നണിയുടെ RMBIയുടെയും നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരി സഹോദരി, ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സമരമൊക്കെ സി പി എമ്മിനെതിരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, നടത്തുന്നുണ്ട്. പക്ഷേ ഈ സമരം സി പി എമ്മിനെതിരെയല്ല, ഇത് വടകരയിലെ പോലീസിനെതിരെയാണ്.